हेलो, अस्सलाम वालेकुम, वेलकम टू टेस्ट ऑफ लव। मोज़रेला चीज़ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 500 ml പാൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. ചൂടായി വന്നാൽ അതിലേക്ക് 1/2 കപ്പ് വിനെഗർ ഒഴിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാലൊക്കെ ഒന്ന് കട്ടയായിട്ട് വരും. ഇതെന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് കളയുക. നന്നായി പിഴിഞ്ഞ് കളയുന്നതിന് ശേഷം കൈ മുക്കാൻ പാകമുള്ള നല്ല ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് മോസറല ചീസ് ഇതിൽ മുക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളയുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വലിച്ചൊടുക്കുക. അതുപോലെ നന്നായിട്ട് റോൾ ചെയ്യുകയൊക്കെ ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വലിച്ചലുള്ള ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരു 5 to 6 ടൈംസ് ഇതുപോലെ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കണം. സോൾട്ടഡ് ടേസ്റ്റ് വരാനാണ് ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഉപ്പിടുന്നത്. സോൾട്ടഡ് ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ നന്നായി റോൾ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചീസ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ചീസിനെ ഒന്ന് മുക്കിയിട്ട് ചീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും തണുപ്പ് കിട്ടുന്ന രീതിയിലൊന്ന് റോൾ ചെയ്യുക. ചീസിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് കളയുക. അലുമിനിയത്തിൻ്റെ ഫോയിൽ പേപ്പറോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പിംഗ് പേപ്പറോ വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല ചീസ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മോസറല ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കടയിൽ നിന്നും മോസറല ചീസ് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.